ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടാ പോകാൻ ഒരുങ്ങുന്നതെന്ന്. അപ്പോൾ ഇതൊരു രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 7 ഒക്കെ ആയപ്പം അപ്പോഴാണ് ഷെബു പറയണത് നാളെ മദ്രസ തുറക്കുകയാണ്, അപ്പോൾ ക്ലാസ് പോകാൻ പുതിയ പർദ്ദ വാങ്ങണമെന്ന് എന്നോ പറയുന്നുണ്ട് അവൾ പർദ്ദ വാങ്ങാൻ. അപ്പോൾ ഉപ്പ പറയും പർദ്ദല്ലേ തുറന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോവാം, പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ടൈമൊക്കെ ലേറ്റായാൽ കട വേഗം ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞല്ല നാളെ തന്നെ വേണം, തുടങ്ങുന്ന ദിവസം പുതിയ പറഞ്ഞിട്ട് അവൾ ക്ലാസ് പോകുന്നൊക്കെ ഒന്ന് വാശി. അപ്പോൾ ഞങ്ങൾ, ഞാനും ഉപ്പയും ഉമ്മയും ഷെബു കേട്ടോ പോയത്. മുത്തുക്കാക്കയും നിത്തു ആദ്യം വീട്ടിൽ നിന്ന്, അതിന് നിത്തു അങ്ങ് നോക്കൂ, അവൾക്ക് പഠിക്കാണ്ടാണ്ട് വീട്ടിൽ നിന്നതാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഒരു 7-7.5 ഒക്കെ ആയപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ അങ്ങാടി കേട്ടോ, നമ്മളെ വട്ടോളി ടൗണാണ്, ലിറ്റിൽ വട്ടോളി ടൗണാണ് കാണുന്നത്. ഈ സമയം കടകളൊക്കെ ഏകദേശം എല്ലാം ഓപ്പൺ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ടൗണിൽ. അങ്ങനെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് പോവുക. അപ്പോൾ ഉപ്പക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പാട്ട് വെക്കുക ഭയങ്കര ലോ വോയിസിലാണ് പാട്ട് വെക്കുക. നമ്മളൊക്കെ കാറിൽ കുറച്ച് സൗണ്ടിൽ പാട്ട് വെക്കുമല്ലോ, അപ്പോൾ അതാട്ടോ ഇഷ്ടം, നല്ല സൗണ്ടിൽ പാട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ മൂളി മൂളി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പതുക്കെ പാട്ടൊക്കെ വെച്ച് പോയി. ഞങ്ങൾ പോയത് താമരശ്ശേരിക്കാണ്, താമരശ്ശേരി പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾ നടക്കുക. അപ്പോൾ പണ്ട് വരെ എവിടുതോ ഒരു പർദ്ദ എടുത്ത ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവിടെ പുതിയ സ്റ്റാൻഡിൽ. അപ്പോൾ എനിക്കറിയില്ല, അപ്പം പോയി നോക്കിയപ്പം അവിടെ ആ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ, അത്ര പറയാൻ പറ്റൂ, ഭയങ്കര അടിപൊളി കളക്ഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കടയുടെ പേര് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയിക്കിട്ടോ, കാരണം അവിടുന്ന് ഞാൻ പാട്ടത് സെലക്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടുന്ന് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല പർദ്ദ, കാരണം കൂടുതലും ഉള്ളത് കുറച്ച് പ്രായമായവർക്കും പിന്നെ ഒരു മിഡിൽ ഏജുകാർക്കുള്ള പർദ്ദയാണ്. പിന്നെ ഞങ്ങൾ താമരശ്ശേരി വേറൊരു ഷോപ്പ് പോയി, ഹൂർണിസ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് പോയി. അപ്പോൾ അവിടെ പോയപ്പം എനിക്ക് ഏകദേശം നല്ല നല്ല പർദ്ദ ഇഷ്ടപ്പെട്ട അടിപൊളി പർദ്ദകളുണ്ട് അവിടെ. അപ്പോൾ ശരിക്കും ഷബൂനെ പർദ്ദ എടുക്കാൻ പോയതെങ്കിലും ഞാൻ ഇങ്ങനെ ബാക്കി പർദ്ദകളൊക്കെ നോക്കി 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 പോയതാണ്. ഇവിടെ കണ്ടോ ബ്ലാക്കിൽ, നല്ല എന്താ പറയുക, ഓവർ വർക്കൊന്നുമില്ലാണ്ട് സ്ലീവിൽ മാത്രം ഡോട്ട് ഡോട്ട് വരുന്ന വർക്കുകളൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അബായ പർദ്ദകൾ കേട്ടോ, അബായ ടൈപ്പ് പർദ്ദയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കുറേ നല്ല നല്ല മോഡൽ, നല്ല എന്താ പറയുക, ഓവർ വർക്കില്ലാതെ സിമ്പിൾ ഡിസൈന് ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല അടിപൊളി പർദ്ദ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പർദ്ദല്ലേ നിങ്ങൾ കണ്ടില്ലേ, ഈ കൈയിൻ്റെ ലാസ്റ്റേക്ക് മാത്രം ആ വർക്ക് കൊടുത്തിട്ടുള്ള, അത് ഞങ്ങൾ ഏകദേശം കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ മദ്രസയൊക്കെ ആയതുകൊണ്ട് ഓവർ വർക്കൊന്നും വേണ്ട അത് ഞങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്, സിമ്പിളായിട്ടുള്ള വർക്കുള്ളതേ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ അടുത്തത് വെച്ചാൽ ഇതും സ്ലീവിൽ മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മറ്റത് ഫുൾ പ്ലെയിനാണ്, ബോഡി പാർട്ട് ഫുൾ പ്ലെയിനായിട്ടുള്ളത്. പിന്നെ കളർ പർദ്ദയും ബ്ലാക്ക് പർദ്ദയും ഉണ്ട്. അപ്പം എനിക്ക് ഏറ്റവും വൃത്തി തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് പർദ്ദയാണ്. അപ്പോൾ ഒരു ടൈമിന് കളർ പർദ്ദ മോഡലായിട്ട് ഇറങ്ങിയിട്ടോ, എല്ലാവരും കളർ പർദ്ദയുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും എന്താ പറയുക, ഒരു ടൈമിങ്ങിന് പോവാണ്ട് നിൽക്കുന്നത് ബ്ലാക്ക് പർദ്ദയാണ്. അപ്പോൾ ഈ പർദ്ദ ഫുൾ റോസ് മാത്രമല്ല, പിന്നെ ഈ ഒരു ഇത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചതാട്ടോ. അപ്പം നോക്കുമ്പം ഇതൊരു പീച്ച് കളർ, ഫോണിൽ അങ്ങനെ തോന്നാത്തതാണ്, ഒരു പീച്ച് കളറിലാണ്. ഈ ബ്ലാക്കും എനിക്ക് ഇഷ്ടമായ ഇതാണ്, എന്താ പറയുക, ആ ഡിസൈൻ കണ്ടില്ലേ, ഒരു ലീഫ് മോഡലുള്ള ഡിസൈൻ. പിന്നെ ഇവിടെ വിങ് ക്യാപ്പ്, പർദ്ദയ്ക്ക് ഡിസൈൻ അനുസരിച്ചുള്ള ക്യാപ്പ്, കളർ ക്യാപ്പ്, ഷോൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നോ വിചാരിക്കുന്നത് ആ വിങ് ക്യാപ്പില്ലേ, ഷോൾ റോൾ ചെയ്യുമ്പോൾ നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വാങ്ങണമെന്ന്, അതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പർദ്ദ കണ്ടോ, ഫ്രണ്ടിലെ പോർഷൻ മാത്രം വർക്ക് ചെയ്തിട്ടില്ല, പിന്നെ ബാക്ക് പോർഷനുള്ള വർക്കും. അപ്പോൾ അടിപൊളി പർദ്ദ, നല്ല സെലക്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരു പർദ്ദ എടുത്തെന്ന് വെച്ചാൽ ആ ഫസ്റ്റിൽ ഞാൻ കാണിച്ച പർദ്ദയില്ല, അതാട്ടോ ഞങ്ങൾ എടുത്തത് ഷെബുക്ക്. പിന്നെ ഉമ്മക്ക് പർദ്ദ നോക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് ഇവിടെ വലിയ ഇഷ്ടമായില്ല, ഉമ്മക്ക് എന്ന് വെച്ചാൽ അബായ മോഡലൊന്നും ഇഷ്ടമല്ല, കയ്യിൽ ചെറിയൊരു വർക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വേറൊരു ഷോപ്പ് കയറി. ഷെബുക്ക് എടുത്തേം കൊണ്ട് പകുതി സമാധാനമാവുക, കഴിഞ്ഞു നിർബന്ധം, നമുക്ക് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് അത്രേ ഉള്ളൂ. പിന്നെ ഇത് താമരശ്ശേരിയിലെ ബനാറസ് വെഡിങ് സെൻറ്റർ, കുറച്ച് മുന്നേ വന്ന ഷോപ്പാട്ടോ, അവിടെ കയറി നോക്കി, പക്ഷെ അവിടെ വലിയ ഇത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു പർദ്ദ ഷോപ്പ് കയറി. അപ്പോൾ എന്താ പറയുക, അവിടെ താമരശ്ശേരി എത്തിപ്പോൾ ആ സമയത്ത് എത്തിപ്പോൾ ഏകദേശം കടകളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ചില ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്, ചില ഷോപ്പുകളൊക്കെ ഷട്ടർ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്പോൾ ഷട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 1.5-2 മണിക്കൂറിൻ്റെ അടുത്തായിരിക്കുന്നു കേട്ടോ ഞങ്ങളൊരു പർദ്ദ എടുക്കാൻ നോക്കിയത്, കാരണം എത്ര നോക്കിയിട്ടും അങ്ങോട്ട് എല്ലാം എന്താ പറയുക ഒന്നും സെറ്റാവുന്നില്ല.
പിന്നെ അടുത്ത വേറൊരു ഷോപ്പ് കയറി, താമരശ്ശേരി ഫീമെയിൽ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്പ്. അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന് വീഡിയോ എടുക്കാനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതാണ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പർദ്ദ നോക്കിയപ്പോൾ പല പല ക്ലോത്തിൽ വരുന്ന ഒരു പർദ്ദയുണ്ട്, ഭയങ്കര കട്ടിയുള്ള പർദ്ദയാണ്. അപ്പോൾ എന്താ പറയുക, ചൂടെടുക്കും പെട്ടെന്ന്, എനിക്ക് കണ്ടപ്പം തന്നെ ചൂടെടുക്കൽ തുടങ്ങി. ഇപ്പോൾ അവിടെ എന്താ പറയുക, ഡിസ്പ്ലേക്ക് ഒന്നും വലിയ എന്താ പറയുക വലിയ മോശമല്ലാത്ത പർദ്ദ ഉണ്ട്. പിന്നെ അതൊരു അബായക്കായ പർദ്ദ കേട്ടോ, അബായുള്ള എന്താ പറയുക ആ റോസിൻ്റെ ത്രെഡ് വർക്കാണ്, ഫുൾ ത്രെഡ് വർക്കുള്ള. അപ്പോൾ ആ അതിൻ്റെ പ്രത്യേകത എന്നുവെച്ചാൽ ആ വർക്ക് പെട്ടെന്നൊന്നും പോവില്ല, ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ. പിന്നെ കുറേ ഷോളുകൾ, മെയിനായിട്ട് എല്ലാ കളർ കളർ ഷോളുകളുണ്ട്. അപ്പോഴേക്ക് അവിടെ നിന്ന് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടുത്തെ സെയിൽസ്മാൻ അറിയാതെ തന്നെ ഞാൻ പോയി ഷൂട്ട് ചെയ്താൽ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ ഇത്, ഇപ്പം എല്ലാവരും ഇടുന്ന ഷോളാണ്. അതിൻ്റെ എല്ലാ കളർ അവൈലബിൾ ആണ് അവിടെ ഷോപ്പിൽ. അപ്പം ആയിട്ട് ആ രണ്ട് ഷോളും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പോയത് കുറച്ച് സാധനം എടുക്കാൻ അവിടെ തൊട്ടടുത്തിട്ടുള്ള ഒരു ഫാൻസി കടയിലാണ്. അപ്പോൾ ഫാൻസി എന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ കുഞ്ഞ് ഫാൻസിയാണ് പുറത്തു നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷെ അടിപൊളി കളക്ഷനുള്ള ഒരു വലിയൊരു ലോകം തന്നെയാണ് ആ ഫാൻസി. നിങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയും എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്നെക്കാട്ടി ശബുവിനെക്കാട്ടി ഉമ്മക്കായിനു അവിടെ തന്നെ താമസിക്കണം, അവിടെ എല്ലാം ഉമ്മക്ക് വേണം. അങ്ങനെ ഉപ്പ കുടുങ്ങി ഞങ്ങളെ കൊണ്ടുപോയി, ഇനി നിങ്ങളങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ കുറേ സാധനത, ഈ നിങ്ങൾ വീഡിയോയിൽ കാണില്ലേ ഫുള്ള് ചപ്പലിൻ്റെ സെക്ഷനാണ് ഫസ്റ്റ് ഫ്ലോറ്, ചപ്പൽ, പിന്നെ വലിയ ടോയ്സുകൾ, ബെൽറ്റ്, ജെൻസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്, സോറി ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാ ബൈക്കും കാറും എല്ലാം ഉണ്ടെങ്കിൽ അതിന് ഓർമ്മയായിപ്പോയി. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അതിക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കി എടുത്തോട്ടോ, സൈഡിലൊക്കെ ക്ലോക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ടോയ്സ് തന്നെ, മെയിനായിട്ട് ടോയ്സ്, ഫ്ലവർ വേസ് അതൊക്കെ. പിന്നെ മെയിൻ ഫാൻസി സെക്ഷൻ. ഫാൻസിയിൽ പോയപ്പം ഞാൻ ബോധം കിട്ടിയില്ല എന്നേ ഉള്ളൂ, കാരണം അടിപൊളി കളക്ഷൻ എന്ന് വെച്ചാൽ മാറുക കളക്ഷൻ. അവിടെ ഒരു കല്യാണ ടീം വന്നിട്ടുണ്ട്, കുറേ ഒരു നാലഞ്ച് ആൾക്കാരുണ്ട് ഒരു ടീമാണ്. അപ്പോൾ അവർ കുറേ കല്യാണത്തിലുള്ള ആവശ്യത്തിലുള്ള എല്ലാ മേക്കപ്പ് സാധനങ്ങളും എല്ലാ പ്രൊഡക്റ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ സെയിൽസ്മാനൊക്കെ അവിടെ ഭയങ്കര തിരക്കില്ല. അപ്പം ഞങ്ങൾ എന്താക്കി, ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഷബുങ്കി കുറേ ഹെൽപ്പ് ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ ടോയ്സൊക്കെ അങ്ങനെ പറയും, ഞങ്ങൾ ആദ്യം ഏതാ എടുക്കുക, പക്ഷേ ഇതൊക്കെ വാങ്ങി ഇപ്പോഴേ അവന് കൊടുത്തു, അവന് അത്ര ആയിട്ടില്ലല്ലോ, 8 മാസമായിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഫാൻസി സെക്ഷനിൽ പോയി, ഫസ്റ്റ് തന്നെ ആ പിന്നെ ഷെബു ഓടിപ്പോയി ഹെയർ ബാൻഡ് എടുത്ത്. അവൾക്ക് ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. എവിടെ പോവാണെങ്കിൽ കുറേ ഹെയർ ബാൻഡ് കുന്നുകൂട്ടിടും. പിന്നെ നമ്മൾ ഇതാ ഇയറിങ്സൊക്കെ നല്ല നല്ല ഇയറിങ്സ് ഉണ്ട് കേട്ടോ, അടിപൊളി. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഫാൻസി ഒന്നും യൂസ് ചെയ്യില്ല, ആദ്യം അങ്ങനെ തന്നെ ഫാൻസി ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ ഇതില്ല. പിന്നെ ഇതാ നെയിൽ പോളിഷ്, പിന്നെ മെഹന്തി കോണുണ്ട്. നെയിൽ പോളിഷൊക്കെ ഉമ്മ പറയാതാ, ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും, ഇവിടെ താ നെയിൽ പോളിഷ് ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ട് എന്നൊക്കെ. അപ്പോൾ റിങ്ങുകൾ, കുറേ സംഭവങ്ങളാണ്, അടിപൊളി ഫാൻസിയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരൊറ്റ കുടക്കീഴിൽ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ എന്താവശ്യം ഫാൻസി ഐറ്റംസ് വേണമെങ്കിലും ഈ ഫാൻസി പോയാൽ മതി. ഫാൻസിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ കണ്ടോ ഫാൻസി നെക്ലേസുകളൊക്കെ, നമ്മളിപ്പോഴത്തെ കല്യാണത്തിനൊക്കെ എടുക്കുന്ന ഈ മാല കണ്ടോ, അടിപൊളി മാലയല്ലേ, എനിക്ക് ഇഷ്ടമായിട്ടത്. കാരണം സാരിക്കൊക്കെ നല്ല നല്ല സ്യൂട്ടാവുന്ന അടിപൊളി മാല. പിന്നെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട്. ഷബു വീണ്ടും വീണ്ടും പോണ ഹെയർ ബാൻഡിൻ്റെ അടുത്തേക്ക്, അത് വിട്ട് പോരാൾക്ക് മനസ്സ് വരുന്നില്ല. പിന്നെ കുറേ ടോയ്സ് ഉണ്ട്, സ്മൈലീസ് കണ്ടോ, അവൾ കുറേ എന്തൊക്കെയോ അവൾ എന്താ വാരി കൂട്ടുന്നുണ്ട്. പിന്നെ നിത്തൂനുള്ളത് വാങ്ങുന്നുണ്ട് അവൾ, മാലകളൊക്കെ ഇതാ ഫാൻസി മാലകൾ, അതാ കുറേ ഇതാ മറ്റേ സ്റ്റോണിൻ്റെ മാലകളില്ലേ, സ്റ്റോണിൻ്റെ സെറ്റൊക്കെ ഉണ്ട്, സെറ്റ്. ഉമ്മ അവിടെ നിന്ന് വേറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഉമ്മക്ക് മെയിനായിട്ട് വേണ്ടത് റോൾ പിന്നാണ്. അപ്പോൾ റോൾ പിൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനം വീട്ടിലെ. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് റോൾ പിന്നും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഫുള്ള് കവർ ചെയ്യേണ്ടത്, ഫുൾ ഷൂട്ട് ചെയ്യേണ്ടത് തിരക്കിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന എല്ലാവടല്ലേ എന്നൊക്കെ സമ്മതം ചോദിച്ചതിന് ശേഷമായിട്ടോ ഒക്കെ ചെയ്തത്. പിന്നെ ആ റിങ് കണ്ടു, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ റിങ് സ്റ്റോണിൻ്റെ എമറാൾഡ് ഗ്രീൻ ബ്ലൂ
പിങ്ക് റെഡ് കളറുള്ള സ്റ്റോണ്ടറിങ് ഇല്ലേ, അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ, അപ്പോൾ അവിടെ 50 rupees വെറും 50 rupees അറിയിങ്ങനെ. പക്ഷെ അവർ പറഞ്ഞത് വലിയ ക്വാളിറ്റി ഇല്ല, കാരണം ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ റിങ്ങാത്, അതുകൊണ്ടാണല്ലോ 50 rupees കിട്ടിയത്. അപ്പോൾ ഒറിജിനലിനൊക്കെ 300-350 ആ റേഞ്ചാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനത്തെ റിങ് വാങ്ങണമെന്ന്. പിന്നെ ഞങ്ങൾ വീണ്ടും ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി, ഫാൻസി ഐറ്റംസൊക്കെ എടുത്തതിന് ശേഷം ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പം അവിടെ നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല, പല 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 കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളുടെ. അപ്പോൾ ഉമ്മ അതിക്ക് എന്തോ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന, എന്താ ഞെക്കിയാൽ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന സാധനമല്ലേ, അതൊക്കെ എടുക്കുന്നുണ്ട് കളർഫുള്ളായിട്ടുള്ള. ഓന് ഇഷ്ടപ്പെടുന്ന കളർ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് എന്താ സ്ഥിതി എന്നറിയണമല്ലോ, കച്ചറയാണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കുറേ സാധനങ്ങൾ കേട്ടോ, നല്ല രസമാണ്, കാണാൻ തന്നെ പോവാം. ഞങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയി, കാരണം കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് കണ്ടതായിരുന്നു. ഒരു ഫാൻസി മാള് തന്നെ അതിനും അത്. പിന്നെ ഫ്ലവർ വേസ് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ ടെഡി ബിയർ കണ്ടോ, ഫേവറേറ്റാണ് ടെഡി ബിയർ, വലിയ ടെഡി ബിയർ കാണലുണ്ട്. നമ്മൾ ഓറിയൻ്റ് പരസ്യത്തിൽ കാണില്ലേ വലിയ ടെഡി ബിയർ, അത്ര വലിയ ടെഡി ബിയർ വേണമെന്ന് ഞങ്ങൾ പറയല്. ഞങ്ങളെ വീട്ടിൽ പിന്നെ അത് കുറേ കളർ ബോൾസും കുറേ സാധനങ്ങളുണ്ട് ഷൂട്ട് ചെയ്ത് ആ മൂലയിലേക്കൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം പോവേണ്ട തിരക്കും ഉണ്ടെങ്കിലോ നോക്കുകയും വേണം. പിന്നെ ഡോള് എന്താ ഡോള്, പിന്നെ കിച്ചൺ സെറ്റ്, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അടിപൊളി കളക്ഷനുമാണ്, നല്ലൊരു അടിപൊളി കളക്ഷനാണ്. ആദ്യമൊരു ഡോക്ടർ സെറ്റൊക്കെ വാങ്ങിക്കുന്നത്, എന്താവെന്ന് പഠിച്ചോന്നറിയാം. ഇപ്പോൾ ഒരു ഒന്ന് ഞങ്ങളിപ്പോൾ പോന്നിട്ട് ഞങ്ങളൊരു 7-7 ഇറങ്ങിക്കുന്നു, ഇപ്പം ടൈം ഒരു 9:30 ആയിക്കുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല, ചിലപ്പം പാർസൽ വാങ്ങണം നോക്കട്ടെ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്, എൻ്റെ ഉള്ളത് ആ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ കണ്ടു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം ടൈം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പ മുന്നിൽ പോയിരിക്കുന്നു. അപ്പം ഉമ്മ താ ബാക്ക് പോയി, അതിൻ്റെ ബാക്കിൽ ഞാൻ, അതിൻ്റെ ബാക്കിൽ ഷബു, അങ്ങനെ പോവാണ്. ഇതൊരു ലോകം തന്നെ കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഉമ്മ പോകുമ്പം പറഞ്ഞത് പിന്നെ ഒരു ബാഗ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉമ്മ ബാഗിൻ്റെ സെക്ഷനിലേക്ക് എത്തേ ഒന്ന് വേഗം ഒരൊറ്റ എടുക്കല, ഇതന്നെ മതി എന്ന് പറഞ്ഞു. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രൗൺ ബാഗ്. പിന്നെ ബാഗിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ഞങ്ങളെ കാര്യം പറയേണ്ട, നല്ല നല്ല കളക്ഷൻ ഉണ്ട്, അടിപൊളി കളക്ഷന്, നല്ല എന്താ പറയേണ്ടി പല നമുക്ക് പർദ്ദക്കൊക്കെ മെയിനായിട്ട് ഇടാൻ പറ്റിയ സൈഡ് ബാഗില്ലേ, സൈഡ് ബാഗുകളും പിന്നെ എന്താ പറയുക മറ്റേ എന്താ മെയിനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുഞ്ഞ് സൈസ്, ചെറിയ സൈസുള്ള കുഞ്ഞ് ബാഗുകളില്ലേ, ആ ബാഗും എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. ആരക കളക്ഷൻ ഒന്നും പറയാനില്ല. ഷബു അപ്പോഴേക്കും എൻ്റെ വീഡിയോ എടുത്തും ആ കാറ്റോണ്ട് എൻ്റെ ഷോളൊക്കെ സൈഡിലോട്ടാവുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് സംഭവം ഇവിടെ. പിന്നെ ഗോൾഡ് കവറും കൊണ്ട് കിട്ടോ ഈ ഫാൻസിയിൽ, ഞങ്ങൾ ചോദിച്ചിരുന്നു, അവിടെ എഴുതി വെക്കുകയും ചെയ്തു, അതാണ് ഞാൻ കവർ ചെയ്തത്. അപ്പോൾ പിന്നെ ഉപ്പ അവിടെ നിന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് പുറത്ത് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയേ. പിന്നെ ഉമ്മക്ക് പർദ്ദക്ക് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു ബാഗ് സെലക്ട് ചെയ്യാൻ, ഉമ്മ പോവി ഇഷ്ടപ്പെട്ടൊരു ബാഗ് എടുത്തിട്ടുണ്ട്, അതും പിടിച്ച് നിൽക്കും, എനിക്ക് ഇതന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഉമ്മ ബാഗൊക്കെ എടുത്ത് പിന്നെ ഷബുവിനും നിത്തുവിനും സ്കൂളിലേക്ക് ബാഗ് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞത്, അവർക്കും എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവരെ കൊണ്ടുവന്നിട്ട് നിത്തു ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഓളെ ഇഷ്ടത്തിന് തന്നെ എടുക്കാറ്. പിന്നെ ഈ ബാഗിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാട്ട ബ്രൗൺ ബാഗ്, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അല്ല കുറേ മോഡൽ സൈഡ് ബാഗ് ഉണ്ട്, കോളേജിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സൈഡ് ബാഗ്. ഇപ്പോൾ പിന്നെ പോകാത്തതുകൊണ്ട് ഇന്ന എൻ്റെ ഓൾറെഡി എനിക്കൊരു ഇതേ ഈ ഒരു മോഡൽ ബ്ലാക്ക് ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇടാറില്ല. ഇപ്പോൾ അങ്ങനെ പുറത്ത് പോകാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടൂല. പർദ്ദക്കൊക്കെ എനിക്കിഷ്ടം അങ്ങനത്തെ ബാഗ് ഇടാൻ. ഈ ബാഗ് കണ്ടില്ലേ കുഞ്ഞു ബാഗ്, ഈ ബാഗാണ് എൻ്റെ ഫേവറേറ്റ് ബാഗ്. ഞാൻ പറഞ്ഞില്ലേ നല്ല എനിക്കിഷ്ടമായി, എന്താ പറയേണ്ടി നല്ല ക്ലോത്ത്, അത്ര പെട്ടെന്ന് വെള്ളമായാലൊന്നും അങ്ങനെ പോവാത്തതാട്ടോ എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലേറ്റായി, 10:10 ടൈം, 10:15. അപ്പം ഞങ്ങൾ ഫുഡ് എന്തായാലും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനാവില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ക്ഷീണമായിരിക്കും, നമുക്ക് പാർസൽ വാങ്ങാൻ പറഞ്ഞേ. അങ്ങനെ പരപ്പുംപോയിലുള്ള മന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്,
ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ നമ്മൾ അവിടുന്ന് മന്തി വാങ്ങി, മന്തിയും ചിക്കൻ പൊള്ളിച്ചതുമാണ് വാങ്ങിയത്. അപ്പോൾ ആ ഫുഡൊക്കെ വാങ്ങിങ്ങാൻ നമ്മൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോൾ കടകളൊക്കെ ക്ലോസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ എന്താ പറയുക, ഓട്ടോക്കാരൊക്കെ ഇതാ സൈഡിലൊക്കെ ഇതാ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ ലേറ്റായി സംഭവം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ സംഭവം, ഫുഡ് ഓല ഉറങ്ങിപ്പോയോ കിടന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഉറങ്ങി, പിന്നെ കുറേ കരിഞ്ഞ് അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു. നിത്തുവിന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഉറങ്ങിയിരിക്കുന്നു, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കണ്ടോ. ഞങ്ങൾ ഒരു എന്താ പറയുക, കാറ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഉള്ളേരിയ കൂടി പോകും പോലെ അല്ലേ, രണ്ട് ഭാഗത്ത് കാട് പോലെ. പക്ഷെ അവിടെ വീടുകളുണ്ട്, ഇരുട്ടായതുകൊണ്ട്. പിന്നെ നമ്മളെ വട്ടോളി അങ്ങാടിയിൽ കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേക്കറിയോ ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ക്ലോസ് ചെയ്യാത്തതുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു സംഭവം പോയത്. പിന്നെ ഞങ്ങൾ ഉമ്മയും ഉപ്പയും ഞാനും ഷബുവാണെങ്കിലും നല്ല രസമായിരുന്നു പോകുന്നത്. അപ്പോൾ ഇഷ്ടമായി ട്രിപ്പ് കേട്ടോ. അപ്പോൾ സംഭവം, ഞങ്ങൾ ചെറിയൊരു പർദ്ദ എടുക്കാൻ പോയത്, പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ എല്ലാവരോടും ഒരു കാര്യം മറന്നുപോയി, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും, നല്ലൊരു വർഷം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, കീപ് വാച്ചിങ്, ബൈ.